നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. സി സി വി വാർത്താ ഫലം കണ്ടു. പഴയന്നൂർ നീലിച്ചിറക്കുളത്തിന് ശാപമോക്ഷമാകുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട നീലിച്ചിറക്കുളം വർഷങ്ങളായി കാടുകയറി ശോചനീയാവസ്ഥയിലായിരുന്നു. 2 ഏക്കറിലധികം വിസ്തൃതിയിൽ പരന്നുകിടക്കുകയാണ് ഈ കുളം. 50 വർഷം മുൻപ് നിർമ്മിച്ചതാണ് ഈ കുളമെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഇന്നേ വരെയുള്ള കാലയളവിൽ 2-3 തവണ ചണ്ടികൾ മാറ്റി വൃത്തിയാക്കുവാൻ പ്രദേശവാസികൾ ശ്രമിച്ചതായിരുന്നു. എന്നാൽ ഏറെ വിസ്തൃതിയിലുള്ള കുളത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കപ്പെടുവാൻ ഒന്നിനും സാധ്യമായില്ല. ഉപയോഗശൂന്യമായിരുന്ന കുളം മൂലമുള്ള പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ പലതവണ സി സി വി വാർത്താ വിഭാഗം സംപ്രേക്ഷണം ചെയ്തിരുന്നതാണ്. ഏറ്റവും ഒടുവിലായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നീലിച്ചിറക്കുളത്തിന്റെ പുനർനിർമ്മാണത്തിനായി 20 ലക്ഷം രൂപ വകയിരുത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പ്രദേശവാസികൾക്കാകെ ആശ്വാസകരമായിരിക്കുകയാണിപ്പോൾ. കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച വേളയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം യു അബ്ദുള്ള കുളം നവീകരിക്കുന്നതിനായിട്ടുള്ള നടപടികളെക്കുറിച്ച് സംസാരിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ കുന്നംപുള്ളി എന്ന പ്രദേശത്ത് നീലിച്ചിറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 2 ഏക്കറോളം വരുന്ന കുളമാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ 20 ലക്ഷത്തോളം വരും തുക വകയിരുത്തി അത് പുനരുദ്ധാരണ പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് കുളിക്കുന്നതിന് വേണ്ടി ആൾമറ കെട്ടാനും അതേപോലെ തന്നെ അപകടമില്ലാതിരിക്കാൻ ഈ സൈഡ് 2 അടിക്ക് പൊന്തിച്ച് കെട്ടാനും ഈ ചണ്ടികോരി ചേറ് വാരിയെടുത്ത് കുളം ശുദ്ധീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടനവധി കർഷകർക്ക് ആവശ്യമായ ഉപകാരപ്പെടുന്ന കുളമാണിത്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് വളരെ ഉപകാരമുള്ള കുളമായിട്ടാണ് നീലിച്ചിറ കുളങ്ങൾ. പഴയന്നൂർ പഞ്ചായത്ത് തന്നെ ഏറ്റവും വലിയ കുളമാണ് നീലിച്ചിറ കുളം. കുറേ വർഷങ്ങളായി ഇത് ഈ സ്ഥിതിയിൽ കിടക്കുന്നു. ഈ 3 വർഷത്തോളമായി ഇതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് ഇന്നാണത് സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നത്. വളരെയേറെ സന്തോഷത്തിലാണ് ഇന്ന് ഇത് നിൽക്കുന്നത്. പരിതാപകരമായിരുന്ന കുളത്തിന്റെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചുകൊണ്ട് JCB ഉപയോഗിച്ച് കാടും ചെളിയും പായലുമെല്ലാം നീക്കം ചെയ്തു വരികയാണ്. പ്രദേശത്തുള്ള കർഷകൻ ഗോപാലമേനോൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടലിൽ ആഹ്ലാദം പങ്കുവച്ചു. നീലിച്ചിറ കുളത്തിന്റെ പണി ഇന്ന് പോകാൻ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ ആളുകൾക്ക്. വളരെ കുറേ കാലമായിട്ട് ഇത് ഒന്നും നേരാക്കാതെയുണ്ട്. വളരെ ഇതായിട്ട് വൃത്തിഹീനായിട്ട് കിടക്കുകയായിരുന്നു. കൊല്ലപ്പോൾ ഇത് നേരാക്കാനുള്ളൊരു ഫണ്ട് 20 ലക്ഷം രൂപ പാസ്സായതുകൊണ്ട് അതിലേക്കതിനെ ചെയ്യാനുള്ളൊരു സംവിധാനം ഒന്ന് തുടങ്ങിയിരിക്കുകയാണ്. കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം പ്രധാനപ്പെട്ടൊരു സ്രോതസ്സാണ് നമ്മുടെ നീലിച്ചിറക്കുളം. ഒരു 40 ഏക്കറോളം നെല്ല് നെൽകൃഷിക്ക് വെള്ളം വിടുന്ന ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ നെൽകൃഷി രക്ഷിക്കുന്നത്. അതിനൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അടുത്ത വട്ടത്തിലുള്ള എല്ലാ ആളുകൾ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ടാണ് കുളി എല്ലാം. നല്ലൊരു 2 ഏക്കർ വലുപ്പമുള്ള കുളമാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു സൗകര്യമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സന്തോഷമായിട്ടുള്ളൊരു സംഗതിയാണ്. നാട്ടുകാർക്ക് അതൊരു വളരെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് കൃഷിക്കാർ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും വെള്ളത്തിനൊക്കെ കുറച്ചൊരു ഇത് വന്നാലും നമ്മൾ അതിനോട് സഹകരിച്ച് നല്ല രീതിയിൽ അതിനെ നന്നാക്കി എടുക്കാനുള്ളൊരു സംവിധാനത്തിന് ഉള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. കൃഷ്ണൻകുട്ടി, പ്രകാശൻ തുടങ്ങിയവരും സമീപ നിവാസികളുടെ ദുരിതം അവസാനിക്കുന്നതിൽ സന്തോഷം പ്രകടമാക്കി. നമ്മുടെ ഏറെ നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഒരിതായിട്ടാണ് നമുക്ക് ഈ കുളം ഇപ്പോൾ പുനരുദ്ധാരണ വർക്കിനായിട്ട് നമുക്കിപ്പോൾ ഫണ്ട് പാസ്സായിട്ട് കിട്ടിയത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തു നിന്ന്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് തവണ പരാതി കൊടുക്കുകയും പറഞ്ഞുകയും പല പല ഇതിൽ മാറി മാറി വരുന്നുണ്ടായിട്ടും ഇതുവരെയായിട്ടും ഇതിനൊരു തീരുമാനം കണ്ടില്ല. അപ്പോൾ അത് ഈ വർഷത്തിൽ ഇപ്പോൾ അത് പാസ്സായത് കൊണ്ട് സന്തോഷമുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതിൻ്റെ വർക്ക് മുന്നോട്ട് നടന്നിട്ട് പൂർത്തിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യർക്കും നാൽക്കാലികൾക്കും മറ്റും കുളിക്കുവാൻ പ്രയോജനപ്രദമാകുന്നു എന്നതിലുപരി കൃഷിയിടങ്ങളിലെ ജലദൌർലഭ്യം പരിഹരിക്കപ്പെടുന്നതിനും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ആവശ്യമായ വെള്ളം സംഭരിക്കുവാനും കുളത്തിന്റെ നവീകരണത്തോടുകൂടി സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. സി സി വി ന്യൂസ്, പഴയന്നൂർ.